എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച വ്യക്തി മദർ തെരേസയും അസ്സിസിയാണ്, ഫ്രാൻസിസ് അസ്സിസി. അവിടെ ഒരു കുരിശുണ്ട്. ആ കുരിശിലേക്ക് നോക്കി കർത്താവ് ഫ്രാൻസിസ് പ്രാർത്ഥിച്ചപ്പോ ആ കർത്താവിന്റെ കണ്ണ് തുറന്നു. ആ കുരിശ് ഇപ്പോഴും അവിടെയുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വരുന്നു. ഫ്രാൻസിസിനോട് പറഞ്ഞു, യു ബിൽഡ് മൈ ചർച്ച്, എന്റെ സഭ നീ പണിയുക. കോടീശ്വരന്റെ മകനായ ഫ്രാൻസിസ് സർവസുഖങ്ങളും സൗഭാഗ്യങ്ങളും സമ്പത്തും ആഘോഷമാക്കാവുന്ന ചെറുപ്പക്കാരൻ, ക്രിസ്തു അനുഭവം കടന്നു വന്നപ്പോ തന്റെ അടിവസ്ത്രം ഊരി അപ്പന്റെ കാൽക്കൽ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ട്, ആ പിതാവിനേക്കാൾ വലുതല്ല അപ്പനും അപ്പന്റെ സ്വത്തും. അമ്മയും അപ്പനും ഇങ്ങനെ നോക്കി നിന്നു. നഗ്നനായി ഫ്രാൻസിസ് അസീസി അവിടെ നിറങ്ങിപ്പോകുമ്പോ ചെറുപ്പക്കാരൊക്കെ നോക്കി, ഇയാൾക്ക് എന്താ വട്ടായോ. പക്ഷേ ഇന്ന് കോടാനുകോടി സിസ്റ്റേഴ്സ്, കോടാനുകോടി പുരോഹിതർ, കോടാനുകോടി ബ്രദേഴ്സ് അൽമായർ, ആരൊട്ട ചെറുപ്പക്കാരന്റെ ജീവിതം മറ്റൊരു ക്രിസ്തുവായി മാറിയ ഫ്രാൻസിസ്. ഫ്രാൻസിസ് ചോദിച്ചു, എനിക്ക് യേശുവെ നിന്റെ വേദനകൾ തരിക, നിന്നോടുകൂടെ സഹിക്കാൻ. ഫ്രാൻസിസിന്റെ കൈകളിൽ, കാലുകളിൽ, നെഞ്ചത്ത് മുറിവുകളുണ്ടായി. ആ വേദനകളെ കർത്താവിന് വേണ്ടി സഹിക്കാൻ പഞ്ചക്ഷതങ്ങൾ. കഥകളല്ല അച്ഛൻ പറയുന്നു. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുമ്പോ കല്യാണം കഴിഞ്ഞു, കുട്ടികളൊക്കെ വളർത്തി, കല്യാണം കഴിപ്പിച്ചു, 10 ഏക്കർ സ്ഥലമുണ്ട്, കുറച്ച് കാശുണ്ട്, ഞാൻ ദേ മരിക്കുക. നിന്റെ ജീവിത ദൈവത്തിന്റെ മുമ്പിൽ എന്ത് വിലപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ് സഹോദര സഹോദരി. ദൈവം നിനക്ക് എന്ത് A+ തരുമോ നിന്റെ ജീവിതത്തിന്? നിന്റെ ജീവിതത്തിന് ദൈവം എന്ത് വില തരും? ഇത്രയും കാലം ഈ ഭൂമിയിൽ നീ ജീവിച്ചു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? നിന്റെ മക്കൾക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഭർത്താവിന് വേണ്ടി നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എനിക്കായ എന്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായ എന്റെ ഈശോ പരിഹാര ബലിയായി. ഇനി എന്റെ ഊഴം ഞാൻ എന്റെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്തതിന്റെ പേരിൽ മക്കളിൽ നിന്ന് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. പറഞ്ഞില്ലേ, അതുപോലെയാണ്. കിട്ടിയാ കിട്ടി, KKPP എന്തർത്ഥം? KKPP അത് ഈ പിള്ളേരെന്നെ പറഞ്ഞോളട്ടോ, മനസ്സിലായ? അപ്പാ കിട്ടിയാ കിട്ടി, പോയേ പോയി, അത്രേ ഉള്ളോ? കിട്ടിയാ കിട്ടി, പോയേ പോയി. ഇപ്പൊ അത്ര പേരുടെ മാതാപിതാക്കളുടെ മക്കളാണ് കിട്ടിയാ കിട്ടിയായി, പോയി പോയി, കിട്ടിയാ കിട്ടി, പോയി പോയി. എന്തോരം പേരാ ഇന്ന് വീടുകളിൽ ഇങ്ങനെ ഇരിക്കുക, മക്കളൊക്കെ കിട്ടിയാ കിട്ടി, പോയി പോയി, കിട്ടിയാ കിട്ടി, പോയി പോയി. സഹോദരങ്ങളെ, ആരെങ്കിലും എവിടേക്കെങ്കിലും പോട്ടെ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് കർത്താവിന്റെ മുമ്പിൽ എന്തുമാത്രം വിലയുള്ളതായിട്ട് തോന്നും? സ്വാർത്ഥത നിറഞ്ഞ ഒരു ജീവിതമാണെങ്കിൽ തമ്പുരാന്റെ മുമ്പിൽ അതിന് വിലയുണ്ടാകില്ല. ഒരു ഭാര്യയും ഭർത്താവും ഒരു ഡോക്ടർ കാണാൻ ചെന്നു. ആ ഡോക്ടർ എടുത്തു വന്നിട്ട് ഭാര്യയും ഭർത്താവും പറയാണ്, ഞങ്ങൾക്കൊരു കുട്ടി മതി. ഭർത്താവ് പറഞ്ഞു, ഡോക്ടർ അതിന് തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കുട്ടി മതി, എൻ്റെ അടുത്ത് വരണ. അല്ല, ഞങ്ങൾക്കൊരു കുട്ടി മതി, നിങ്ങൾക്കൊരു കുട്ടി മതി, ഇത് എൻ്റെ അടുത്ത് പറയേണ്ട എന്തിനാ? അല്ല, ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടേ, ആയിക്കോട്ടെ. അല്ല, ഞങ്ങൾക്കൊരു കുട്ടി മതി, ഐ ഇതെന്തിനാ എന്നോട് പറയണേ? അല്ല, ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടേ, ഉണ്ട്, ഞങ്ങൾക്കൊരു കുട്ടി മതി, ആയിക്കോട്ടെ. എന്താ സംഭവം? ഇപ്പോൾ ആ സ്ത്രീയുടെ വയറ്റിൽ ഒരു കുട്ടിയുണ്ട്, അവർക്കൊരു കുട്ടി പുറത്തുണ്ട്. ഡോക്ടറെ കണ്ട് പറയുന്നതിന്റെ അർത്ഥമൊക്കെ ഡോക്ടർക്ക് മനസ്സിലായി. അല്ല, ഞങ്ങൾക്കൊരു കുട്ടി മതി, ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ട്. ഡോക്ടർ പറഞ്ഞു, അപ്പൊ എന്താ സംഭവം?
ഒരു കുട്ടീനെ കൊല്ലണല്ലേ, ഏയ് കൊല്ലണെന്ന് പറയാൻ പാടില്ല, അത് പാപമാണ്. പിന്നെന്തുടിപ്പി പറഞ്ഞേ? അല്ല കൊല്ലണെന്ന് ഞങ്ങൾ പറയില്ല, ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട്, ഞങ്ങൾക്കൊരു കുട്ടി മതി. ഐ ഇതെന്തുട്ടി പറച്ചല്ലേ? അപ്പൊ ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട്, ഞങ്ങൾക്കൊരു കുട്ടി മതി. ഐ അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ല വയറ്റുള്ളതിനെ കൊല്ലണമെന്നല്ല, അങ്ങനെ പറയാൻ പാടില്ല, അത് പാപമാണ് പാപമാണ് പാപമാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, പരിശോധിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ഓപ്ഷൻ വെക്കട്ടെ. എന്തോ ഓപ്ഷൻ? നിങ്ങൾക്കൊരു കുട്ടി പോരെ, അതെ ഒരു കുട്ടി മതി. നിങ്ങൾക്ക് പിള്ള കുട്ടി പെൺകുട്ടിയല്ലേ? അതെ. വയറ്റുള്ളത് ആൺകുട്ടിയാണ്. ഓക്കെ, നമുക്ക് പെൺകുട്ടി എന്നെ കൊന്നാലോ? എന്റെ കുട്ടീനെ കൊല്ലുന്നത് എന്ത് ഡോക്ടർ പറഞ്ഞു? പിന്നെ എന്റെ വയറ്റിൽ കിടക്കുന്നത് അപ്പുറത്തെ വീട്ടിലല്ലോ, അവൻ പെണ്ണിന്റെ കുട്ടിയാണോ? സഹോദരങ്ങളെ, എന്ത് പെട്ടെന്നാണ് നമ്മൾ സ്വാർത്ഥരായി മാറുന്നത്! എന്റെ സുഖം, എന്റെ സൗകര്യം. നമ്മുടെ മക്കളിലൊക്കെ ഈ ലോകത്തിലെ ലോകത്തോടുള്ള സ്വാർത്ഥ സ്നേഹം കൊണ്ട് ദൈവത്തെ മറക്കുന്ന ധാരാളം മനുഷ്യർ. ഇന്ന് കല്യാണം പോലും കഴിക്കണില്ല പിള്ളേര്. എന്ത്, അതൊക്കെ വലുപ്പാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താ കാര്യം? കല്യാണം കഴിക്കണ്ട അച്ഛോ. എന്ത്, വെറുതെ ആവശ്യമില്ലാതെ ഓരോ പുല്ലാപ്പുളൊക്കെ തലയിലേക്ക് എടുത്തു വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ദൈവം തന്ന ജീവിതം പോലും ഇന്ന് മനുഷ്യൻ തള്ളിക്കളയുന്നു, ദൈവത്തെയും തള്ളിക്കളയുന്നു. നമ്മുടെ മാതാപിതാക്കളെ, സ്വാർത്ഥത നിറഞ്ഞ ഒരു മനസ്സുമായിട്ട് നാം തമ്പുരാന്റെ സന്നദ്ധിയിലേക്ക് കടന്നു ചെല്ലാൻ ഇടവരരുത്. ഞാന് ഇന്നലെ അപ്പന്മാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുണ്ടായി. ഞാൻ എന്നെ ഉണ്ടാക്കിയത്. ഇന്ന് കുറച്ച് അമ്മമാരുടെ കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ നിന്നോട് പറയാം. നമ്മൾ ബൈബിളിൽ നിന്ന് എന്നെ മനസ്സിലാക്കിയാൽ മതി. ധനവാന്റെ കഥ കർത്താവ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ധനവാനും ലാസറും. ആ ധനവാൻ പച്ചപ്പട്ട് മഞ്ഞപ്പട്ട് നീലപ്പട്ടിൽ തന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിച്ചു. ഈ ധനവാന്റെ പടിവാതിൽക്ക് ലാസർ കിടക്കണം. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ധനവാൻ മരിച്ചപ്പോൾ നിത്യാഗ്നിയിലെത്തി. ഇവിടെ ഈ ധനവാനെ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ ധനവാൻ ഒരു ഭാര്യ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലേ? അവൾക്കൊന്ന് പറയാൻ മതി, താ ഇങ്ങനെ എന്തായി കാണിക്കണം, ആ ലാസറോടെ കിടക്കണം, നമ്മളിങ്ങനെ സുഖിച്ചാൽ മതിയോ ഈ പാവപ്പെട്ട മനുഷ്യരുടെ കാര്യം നോക്കാൻ? ആ പെണ്ണ് മുൻകൈയെടുക്കാമായിരുന്നില്ലേ? എടുത്തില്ല. ഈ പടിവാതിൽക്കൽ കിടക്കുന്ന ലാസറിനെ കണ്ടിട്ട് പറയാമായിരുന്നു ഭാര്യയ്ക്ക്, അതെ നമ്മൾ ഈ ചെയ്യണത് ശരിയല്ല, നമ്മളെല്ലാ സുഖങ്ങളും അനുഭവിക്കുക, ഈ പാവപ്പെട്ട മനുഷ്യരോട് കിടക്കുമ്പോ നമ്മൾ ചെയ്യണത്. ഇവിടെ ഇരിക്കണ അമ്മമാരെ ശ്രദ്ധിച്ചോ. നമ്മൾ വിചാരിക്കുന്ന വെച്ചാല് എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, അതങ്ങോരുടെ കാര്യം. അല്ല, നിങ്ങൾ രണ്ടല്ല, എത്രയാ, മൂന്നാണോ? നിങ്ങൾ രണ്ടല്ല, പറ, ഒന്നുമല്ലേ, നിങ്ങൾ രണ്ടല്ല, ഒന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കടമകൾ നിങ്ങൾ ചെയ്തില്ല. അപ്പൊ ആ ഭാര്യയെ നിങ്ങൾ ഓർത്തിരിക്കുക. നീ രണ്ടാമത്തെ ഒരു ഭാര്യ, നീതിമാനായ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കാനായിട്ട് വിധിക്കണ സമയത്ത് പീലാത്തോസിന്റെ ഭാര്യ ആളയച്ച് പറഞ്ഞു, ദേ നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. കണ്ട ഈ ഭാര്യയുടെ കണ്ട, നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്, ആ നീതിമാന്റെ രക്തത്തിൽ നിങ്ങൾക്ക് പങ്കുണ്ടാവാൻ പാടില്ല. എനിക്ക് സ്വപ്നത്തിൽ ദർശനങ്ങൾ ഉണ്ടായി, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. എത്ര കർശനമായിട്ട് ആ സ്ത്രീ പറഞ്ഞു. ആ മനുഷ്യൻ അത് കേട്ടില്ല, പക്ഷെ ആ ഭാര്യ പറയേണ്ടത് പറഞ്ഞു. മാതാപിതാക്കൾ, നിങ്ങൾ കുടുംബജീവിതം നയിക്കല്ലേ, തന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ അത് തെറ്റാണ് എന്ന് പറയാൻ എത്ര ഭാര്യമാര് തയ്യാറാകും? ആ പീലാത്തോസിന്റെ ഭാര്യ, ഇനി ഇന്നലെ നമ്മൾ പറഞ്ഞ ഹെറോദോസിന്റെ ഭാര്യ, ഇവിടെ സലോമിയുടെ അമ്മ, നല്ല ബെസ്റ്റ് അമ്മ, യോഹന്നാന്റെ തല ചുട്ടു തിന്നാനായിട്ട്. മോളെ, യോഹന്നാന്റെ തല ഒരെണ്ണം വേണം, കുറെ നാളായി യോഹന്നാന്റെ തല തിന്നിട്ട് അല്ലേ. ആ അമ്മ പറയുമ്പോ ഈ അപ്പൻ എന്താ പറയേണ്ടത്? ആരണ്ടി നിന്നോട് ഇത് പറഞ്ഞേ? അമ്മയാണ് എന്നോട് പറഞ്ഞത് യോഹന്നാന്റെ തല വേണമെന്ന്. പീലാത്തോസ് എന്താ പറയേണ്ടത്? നീട് വന്നെ, ഈ പിള്ളേരെ എങ്ങനെയാണ് വളർത്തനീയെ? ചോദിക്കാൻ അപ്പൻ തയ്യാറായില്ല, അമ്മ ചെയ്തത് വേറെ. ഇതൊക്കെ ഒരു കുടുംബക്കഥകൾ ഞാനും കൂടെ പറയാനിട്ടാ.
ഇനി ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ സക്കേവുസിന്റെ ഭാര്യ അവളൊരു ഒന്നൊന്നര ഭാര്യയാണ്. കാരണം സ്വത്തിന്റെ പകുതി കൊടുക്കാന്ന് പറഞ്ഞപ്പോഴും യെസ് കൊടുത്തോളൂ അത് വേണ്ടതാണ് എന്ന് പറഞ്ഞ ഭാര്യ. ജോബിന്റെ ഭാര്യയുടെ കാര്യം ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു. തന്റെ ഭർത്താവ് ദൈവഭക്തനായിട്ടിരിക്കുമ്പോഴും ഈ സ്ത്രീയുടെ ഉള്ളിലേക്കൊന്നും കയറിയില്ല. അവള് പറഞ്ഞത് നിങ്ങൾക്ക് പോയി തൂങ്ങി ചത്തൂടെയെന്നാണ് പറഞ്ഞത്. മറ്റൊരു ഭാര്യ അപ്പൊ കുറെ ഭാര്യകളായിട്ടുണ്ട് കേട്ടോ. അവസാനം ചോദിക്കും നിങ്ങൾ ഏത് പാർട്ടിയിലാണെന്ന് ഞാൻ ചോദിക്കും. ഇനി ഇസഹാക്കിന്റെ ഭാര്യ, ഇസഹാക്കിന്റെ ഭാര്യ റബേക്ക. ആലോചിച്ച് നോക്കിയ നിങ്ങള്, ഈ യാക്കോബിന്റെ അമ്മ തന്റെ ഭർത്താവിനെ ചതിക്കാൻ തന്റെ മകനെ കൂട്ടുപിടിച്ചിട്ട് ഈ മാനറിച്ച് കൊണ്ടുകൊടുക്കുന്ന ഈ ഭാര്യ അമ്മ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ നിങ്ങൾക്ക് സാമ്പിൾ ഇട്ട് തന്നെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ വാൽമീകിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കാട്ടാളനായ വാൽമീകി. അദ്ദേഹം ആര് വേണമെങ്കിലും ആക്രമിക്കും, സ്വത്തൊക്കെ എടുക്കും, തട്ടിയെടുക്കും. അപ്പോഴുണ്ട് സന്നി താൻ എന്തീ കാണിക്കണേ, താൻ ഈ ചെയ്യുന്നതിന്റെയൊക്കെ പാപം നിന്റെ ഭാര്യയും മക്കളെ അനുഭവിക്കുന്നു തോന്നുന്നുണ്ടോ? പിന്നെ എനിക്ക് ഞാൻ അവൾക്ക് വേണ്ടിട്ടല്ലേ ചെയ്യണേ, നീ പോയി ചോദിച്ചേൻ. വാൽമീകി കാട്ടാളം ചെന്ന് ചോദിച്ചു, ഞാനിങ്ങനെ തട്ടിപ്പറിച്ച് അനീതി അക്രമമൊക്കെ ചെയ്തിട്ടാണ് കാശൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരണത്, അതിന് പങ്ക് നിനക്കില്ലേ? എനിക്ക് പങ്കൊന്നുമില്ലേ? നിങ്ങൾ കാശ് കൊണ്ട് തരണം, ഞങ്ങൾ ചോറ് സാമ്പാർ വെച്ച് ചിക്കൻ വെച്ച് പോർക്ക് വെച്ച് തരണം തിന്നോ, എനിക്കൊന്നും അതിൽ പങ്കില്ല. പങ്കില്ലേ? ഹേ, താൻ ചെയ്ത പാപം തനിക്ക് തന്നെ ഇരിക്കും. ഞാൻ തിരിച്ചു വന്നിട്ട് ഒരൊട്ടിരിപ്പ സന്യാസി പറഞ്ഞു പോണില്ലേ, പോണില്ല. അങ്ങനെ ഇരുന്നിരുന്ന് ചതൽപ്പുറ്റായി. അങ്ങനെയാണ് ഈ വാൽമീകി ഉണ്ടായിന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഓരോരുത്തരും ചെയ്യുമ്പോൾ ഓർക്കണം, ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾക്ക് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത് സ്വത്തും പണമൊന്നല്ല, എൻ്റെ ജീവിതം, എൻ്റെ മനസ്സ്, അതാണ് നമ്മൾ പങ്കുവെച്ച് കൊടുക്കേണ്ടത്. ലോത്തിൻ്റെ ഭാര്യ, ഞാൻ ചില നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് ചില ചിന്തകൾ വയ്ക്കുകയാണ്. ലോത്ത് പറഞ്ഞു, ദേ സോദോം ഗൊമോറ എന്ന് വിട്ടിട്ട് നമ്മൾ ഓടാണ്, ദൈവത്തിന്റെ കൽപ്പന, തിരിഞ്ഞു നോക്കരുത്. അവൾ എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോ എന്നാലും ഒന്ന് നോക്കട്ടെ, രട്ടനിപ്പായി, ഉപ്പ് തൂണായി മാറി. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്റെ ഇതൊക്കെ കേൾക്കുമ്പോ ഇതിന്റെ വല്ല എലമെന്റ്സ് എന്റെ ഉള്ളിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യയുടെ കാര്യം അച്ചൂടെ പറഞ്ഞു, എന്റെ ഭർത്താവിന് രണ്ട് മക്കളെയും തമ്പുരാനെടുത്തു, ആരെന്ത് തിന്മ ചെയ്താലും എനിക്കാരോടും വിരോധമില്ല. അത് മറ്റൊരു ഭാര്യയാണ്. ഞാൻ മറ്റൊരു സംഭവം കൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഒരു ഡോക്ടർ, തൃശ്ശൂരുള്ള ഒരു ഡോക്ടറും ഭാര്യയും, അവര് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൊക്കെ ഉള്ളൊരു കുടുംബമാണ്. ഈ ഡോക്ടർ എന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നുവോ, സർജനാണ്, ഭാര്യ തൻ്റെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയുണ്ട്, അതിലേക്ക് കയറും. ഓപ്പറേഷൻ കഴിയുന്നത് വരെ ആ പ്രാർത്ഥനാ മുറിയിലിരുന്ന് തൻ്റെ ഭർത്താവിൻ്റെ കൈകൾ സുഖപ്പെടുത്തട്ടേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തെല്ലാം ആത്മീയ ജീവിതങ്ങൾ ഈ ലോകത്തുണ്ടെന്നറിയും. കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ഏത് മനുഷ്യനും ആത്മീയ ആനന്ദം ഉണ്ടാകും. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ കുടുംബം ഒരു ആത്മീയ കുടുംബമായിട്ട് മാറണം. ഒരിക്കലേ ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, അവൻ്റെ തല തൊട്ട് പാദം വരെ സോറിയാസിസാണ്, ചരങ്ങ് പിടിച്ച പോലെ പഴുത്തിട്ടിങ്ങനെ ഒലിക്കുകയാണ് അവൻ്റെ ശരീരം. അച്ഛാ, ഞാനൊരു ട്രീറ്റ്മെന്റിന് പോവാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം, എൻ്റെ അവസ്ഥ കണ്ടില്ലേ. അങ്ങനെ അവൻ പോയി. ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോ അവനെ വിളിച്ചിരുന്നു, അച്ഛാ ഞാൻ സുഖം പ്രാപിച്ചു. ഞാൻ പറഞ്ഞു, വാടാ ഒന്ന് കാണട്ടെ നിന്നെ. അങ്ങനെ അവനും അവൻ്റെ ഭാര്യയും കൂടി എന്നെ കാണാൻ വന്നു. കംപ്ലീറ്റ് അവൻ്റെ രോഗം മാറി. ഞാൻ ചോദിച്ചുടാ, എന്തൊട്ട് മരുന്ന് നീ കഴിച്ചേ? അപ്പൊ അവൻ അവൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട്. ഭാര്യൻ്റെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാണ് അച്ഛാ എൻ്റെ മരുന്ന്. അതുകൊണ്ട് അത് നിന്റെ ഭാര്യയല്ലേ? അല്ലച്ചോ, ഇതാണ് എൻ്റെ മരുന്ന്. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോയി, ഡോക്ടറുണ്ട്, മരുന്നൊക്കെ ഞങ്ങൾ കഴിക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഇവൾ,
രണ്ടു മാസം എന്നെ കണ്ട അറയ്ക്കു വെച്ചോ അറയ്ക്കും. പക്ഷെ ഇവൾ ഞാൻ കിടക്കുമ്പോ എന്നെ അമർത്തി കെട്ടുപിടിക്കും. എന്റെ ശരീരത്തിലെ ചലം പഴുപ്പ് അവളുടെ മേത്തൊക്കെ ആവുന്നുണ്ട്. എനിക്ക് തോന്നി എന്തിനാ ഇവൾ എന്നെ കെട്ടിപ്പിടിക്കുന്നത്. ആർക്കും എന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നില്ല ചു. ഞാൻ തലണയിൽ കമന്ന് മുഖമർത്തി പിടിച്ച് കരയാറുണ്ട്. ഇവൾ ആരാ? ആർക്കും എന്നെ സ്നേഹിക്കാൻ പറ്റില്ല. ചതുപോലത്തെ വികൃത രൂപമാണ് ഞാൻ. ഒരു ദിവസം ഞാൻ ആ ട്രീറ്റ്മെന്റ് നടത്തുന്ന സ്ഥലത്ത് പുറത്തേക്ക് നടന്ന് അവിടെ ഒരു കിണറുണ്ടായിരുന്നു. എൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് പോലും കരുതി ഞാൻ ആ വക്കത്ത് നിൽക്കായിരുന്നു. പിന്നെ ഞാൻ ചാടിയില്ല. കാരണം ഞാൻ ആ കിണറ്റിൽ ചാടിയാൽ പിന്നെ ആ കിണറ്റിലെ വെള്ളം ആരും കുടിക്കില്ല. അങ്ങനെ അവർക്ക് വിഷമം ഉണ്ടാവുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തിരിച്ചു പോന്നു. രണ്ടു മാസം ട്രീറ്റ്മെന്റ്. അപ്പൊ ഈ സ്ത്രീ നിന്ന് കരയാ, ഇവനും കരയാ, സ്വർഗീയ ജീവിതം. മാതാപിതാക്കളെ, നമ്മൾ തല്ലുകൂടാനും വഴക്കുകൂടാനും, ഞാൻ പറഞ്ഞ നീ കേൾക്കുക, നീ പറഞ്ഞ ഞാൻ കേൾക്കുക, എന്റെ സുഖത്തിന് നീ ജീവിക്കുക, നിന്റെ സുഖത്തിന് ഞാൻ ജീവിക്കുക, ഇതൊന്നല്ല ദൈവസ്നേഹം. ഇന്ന് അവർ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞെന്നറിയോ? ആ സ്ത്രീ തന്റെ ഭർത്താവിനെ, ദൈവം തന്ന ഭർത്താവിനെ സോറിയാസല്ല, ചെലല്ല, പഴുപ്പല്ല, എന്ത് വന്നാലും തമ്പുരാനെ സ്നേഹിക്കുന്ന പോലെ അവൾ സ്നേഹിച്ചു. രോഗം അവർ വിട്ടുപോയി. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ. സ്നേഹത്തെക്കാൾ വലിയ മരുന്നൊന്നുമില്ല. പ്രിയമുള്ള, നിങ്ങളുടെ കുടുംബത്തിലെ പല രോഗങ്ങൾക്കും കാരണം നിങ്ങളുടെ കുടുംബത്തിലെ പല ആൾക്കാരുടെ സ്വഭാവ രീതികളാണ്, പെരുമാറ്റങ്ങളാണ്. അതുകൊണ്ടാ പലർക്കും രോഗമുള്ളത്. രോഗമൊന്നുമില്ല. ഒരമ്മാമ ഒരു ഡോക്ടറാണ് ചെന്ന്. അപ്പൊ എന്താ അസുഖം? കൈ പൊന്തണില്ല ഡോക്ടർ, കൈ പൊന്തണില്ല. അപ്പൊ ഡോക്ടർ വന്ന് ഓ വേണ്ട വേണ്ട അവിടെ ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല. ഏലിയാമ്മ ചെടുത്തിരിക്കേ. എവിടെയാ വീട്? വന്തരപ്പള്ളിയില്. ആ മക്കൾ എത്രയാ? 3 മക്കള്. ഭർത്താവോ? ഭർത്താവ് മരിച്ചു പോയി. ഡോക്ടറെ ഇതൊന്നും വിഷമിക്കേണ്ട കാര്യം, ഞാൻ ഒരു മരുന്ന് അങ്ങോട്ട് എഴുതി തരും, അത് അങ്ങോട്ട് പെരട്ടിയിട്ട് അങ്ങോട്ട് ചൂടാ പിടിക്കുക, ഒക്കെ ശരിയാവും. മക്കളുടെ കല്യാണം കഴിഞ്ഞോ? അല്ല, കയ്യന്റെ കാര്യം ആരും പറയാം. മക്കളുടെ കല്യാണം കഴിഞ്ഞു. 2 മക്കളുടെ കല്യാണം കഴിഞ്ഞു. 3-ാമത്തെ ദേ 2 മാസം മുമ്പ് അതും കഴിഞ്ഞു. ഉവ്വോ, എത്ര മാസമായി മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട്? ആയുള്ളോന്റെ 2 മാസമായി. കൈ വേദന തുടങ്ങിയിട്ട് എത്ര നാളായി? 2 മാസമായി. ആ അപ്പോ ഒന്നുമില്ല, ഇതൊക്കെ മാറിക്കൊള്ളും. ഈ മരുന്ന് അങ്ങോട്ട് പെരട്ടി ചൂട് പിടിക്കുക. ഒന്ന് പൊന്തിച്ചേൻ. അയ്യോ, ഭയങ്കര വേദന പൊന്തിക്കണ്ട ഡോക്ടർ, പൊന്തിക്കണ്ട, ഭയങ്കര വേദന, ഭയങ്കര വേദന. ഓക്കെ, പൊന്തിക്കണില്ല കേട്ടോ. ആ സമാധാനമായിട്ട് അങ്ങോട്ട് പൊക്കോ. അപ്പോ ഏലിയാമ്മച്ചി എടുത്ത് പോ നോക്കുമ്പോ, ഏലിയാമ്മച്ചി എടുത്ത് നിങ്ങൾ വന്നേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എത്ര നാളായിന്ന് പറഞ്ഞത് കൈ പൊന്താണ്ട്? 2 മാസമായി. ഓക്കെ, 2 മാസം മുമ്പ് എന്തോരം പൊന്തുമായിരുന്നു? അത് ഇത്ര പൊന്തുമായിരുന്നു. അസുഖമില്ല. നമ്മുടെ വീട്ടിലെ പല ആൾക്കാർക്കും അസുഖമില്ല. ഭാര്യയുടെ പെരുമാറ്റം കാരണം അസുഖം വന്നുകൊണ്ടിരിക്കുക, പ്രഷർ, ഷുഗർ. ഭർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് കാരണം ഈ സ്ത്രീ ഡിപ്രഷന്റെ ഗുളി കഴിച്ചിരിക്കുക. നിങ്ങളുടെ കാര്യമല്ലാട്ട പറയണത്, വെറുതെ പുറത്ത് പറഞ്ഞതാ. മക്കളുടെ ജീവിത രീതി കണ്ടിട്ട് ടെൻഷൻ അടിച്ചിട്ട് 2 അറ്റാക്ക് വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബത്തിലെ രോഗങ്ങൾക്ക് കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിലെ പാപങ്ങളാണ്. നമ്മുടെയൊക്കെ സംസാര രീതികളും പെരുമാറ്റങ്ങളും. ഏറ്റവും കൂടുതൽ കുമ്പസാരത്തിന് കേൾക്കണ പാപം കോപം, ഏറ്റവും വലിയ പാപം. തന്നും ചില മനുഷ്യരുടെ കോപം എന്ന് പറഞ്ഞാലുണ്ടല്ല, നിസ്സാര കാര്യം ഉണ്ടായാൽ മതി, ആ അപ്പ ബോംബ് പൊട്ടിയോണ്ട് ഒരു ഒറ്റ പൊട്ടലാണ്. ഞാനൊരു വീട്ടിൽ ചെന്നു, ഭാര്യയും ഭർത്താവും പിള്ളേരും. അപ്പോ അവിടുത്തെ വിഷയം എന്ന് വെച്ചാല്, ഈ ഭർത്താവ്, ഇയാൾക്ക് നിസ്സാര കാര്യം കിട്ടിയാൽ മതി, കലിപ്പിന്റെ കലിപ്പാണ്. ഇയാൾക്ക് കലിപ്പ് വന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഈ ദേഷ്യം കോപം വന്നാൽ പെട്ടെന്ന് ഇത് പോവില്ല. ചില പിശാചികൾ കയറി ഇറങ്ങി പോവില്ലല്ലോ. അതുപോലെ ഇത് കീറിക്കഴിഞ്ഞാൽ ചിലർക്ക് ചോര കണ്ടാൽ നിൽക്കുമെന്ന് പറയും. ചോര കണ്ടാൽ അത് കലി നിൽക്കും. ഇദ്ദേഹത്തിന് അങ്ങനെയല്ല. ഈ കോപം കണ്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കണ്ണി കണ്ട എല്ലാ പാത്രങ്ങളും ചവിട്ടി ഞെളിച്ച് വലിച്ചെറിഞ്ഞു കഴിയുമ്പോൾ
ഭാര്യയോട് പറയൂ ഗ്ലാസ് വെള്ളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ക്ലിയറായി. അപ്പൊ ഇയാളുടെ കോപം പോകണമെങ്കിൽ ഈ പാത്രങ്ങൾ ആൾക്ക് കിട്ടണം ചവിട്ടി. അപ്പൊ അതുകൊണ്ട് അതൊരു ശീലമായതിനു ശേഷം ഈ ഭാര്യയും മക്കളും അപ്പന് ഈ കലിപ്പ് വന്നാൽ കോപം വന്നാൽ അടുക്കളയിൽ എടുത്തു വെച്ചിട്ട് കുറെ പാത്രങ്ങൾ ബോളിട്ട് കൊണ്ട് ഇട്ട് കൊടുക്കും, ഓരോന്ന് ഇട്ട് കൊടുക്കും. അപ്പൊ ഇയാൾ ഓരോന്ന് ചവിട്ടി 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 ഞെളിച്ച് കളയും. അത് കഴിയുമ്പോൾ ഗ്ലാസ് വെള്ളം കുടിക്കും. അപ്പൻ്റെ ഓർമ്മലായി, അപ്പൻ്റെ ഓർമ്മലായി കോപം. അതുകൊണ്ട് ഈ ചേടുത്തി എന്താ ചെയ്തിട്ടുള്ളതെന്ന് അറിയോ ചേച്ചി? അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ ഏലിയമ്മേ ആ ഓട്ടയുള്ള അലുമിനിയം പാത്രങ്ങളൊന്നും കളയരുതട്ട്, അവിടുന്ന് ഇവിടുന്നൊക്കെ കംപ്ലീറ്റ് കൊണ്ടിട്ട് അട്ടയാക്കി വെച്ചിരിക്കുക വീട്ടില്. ഇങ്ങോർക്ക് കോപം വന്ന ഇടുക്കട പോലെ കലാം ഇട്ട് കൊടുക്കും. ഉടനെ ചവിട്ടി ഞെളിച്ചിട്ട് വെള്ളം വെള്ളം കുടി ശാന്തം. ഞാൻ ഇതെങ്ങനെ ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കണേ? അപ്പൊ ഈ ചേടുത്തി പറയണം നിങ്ങൾ കേൾക്കണം. അല്ലച്ചാ, ഇങ്ങൊരു നല്ല സ്നേഹമുള്ള മനുഷ്യനെ ദേഷ്യം വന്ന ഇത് ചവിട്ടി പൊളിക്കണ ഈ മനുഷ്യനെ കുറിച്ച് ചേടുത്തി പറയണ വളരെ സ്നേഹമുള്ള മനുഷ്യനാ അച്ഛന്ന്. എന്നിട്ട് ഇതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റണത്? ഇതെങ്ങനെ സ്നേഹമുള്ള അവിടുന്ന് അയാളവിടെ നിൽക്കുന്നുണ്ട്, അയാൾ ഇങ്ങനെ നിന്നിട്ട് അതെ അച്ഛാ ഞാൻ സ്നേഹമുള്ള മനുഷ്യനാണ്, ഇതെങ്ങനെ പറയാൻ പറ്റണെന്ന്. അച്ഛൻ അറിയണോ ഈ മനുഷ്യനുണ്ടല്ലോ ഒക്കെ ചവിട്ടി ഞെളിച്ചാലും നേരം വെളുക്കുമ്പോ ഇയാൾ നോർമലാ. ഇയാള് കംപ്ലീറ്റ് ചെടിച്ചു ചവിട്ടി ഞെളിച്ച പാത്രങ്ങളൊക്കെ ചാക്കിലാക്കി കൊണ്ടുപോകും. വൈകിട്ട് വരുമ്പോ പുത്തൻ കലം വാങ്ങിച്ചുകൊണ്ടിരും. അതുകൊണ്ട് ഇപ്പൊ എന്റെ അവസ്ഥ എന്താന്ന് വെച്ചാല് ഞാൻ ചെന്ന് ചോദിക്കണ്ട, ആൾക്കാര് കലം കൊണ്ടു തരിക. എന്തിനാ ഞാൻ കലം വെക്കരി ഒന്ന് കലം വെക്കരി ഒന്ന് കലം വെക്കരി ഒന്ന് കലം വെക്കരി ഇങ്ങനെ കലപ്പ് കുറെ ഇരിപ്പണ്. ഈ ചേട്ടന് കോപം വന്നിട്ട് വേണം ഇതൊന്ന് ശരിയാക്കിയിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കോപമുണ്ടല്ല ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കോപിക്കാം പക്ഷെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നിന്റെ കോപം അസ്തമിച്ചിരിക്കണം. ചെന്തുരുത്തര കോപം എന്നറിയിച്ചല്ലോർക്ക് നിങ്ങൾക്ക് ഒന്നും ഇല്ല അല്ലേ? ഇല്ലല്ലോ. കണ്ട വളരെ നല്ല സൗമ്യശീലരായിട്ടുള്ള ആൾക്കാരെ ഇരിക്കണേ. എന്നോട് ചില ആൾക്കാർ പറയുന്നുണ്ട്, ഇത് പള്ളിയാണ് അച്ഛോ വീട്ടിലേക്ക് വായോ അപ്പ കാണാ എന്റെ സ്വഭാവം. സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലെ കോപം, ഈ കോപത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കേട്ടത് എങ്ങനെ ഈ മനുഷ്യനുള്ളിൽ കോപം വന്ന് പറ്റിയെന്നുള്ളത് ഇങ്ങനെ കേട്ടുള്ളത് എങ്ങനെയാ? അതായത് ഈ കോപത്തിന്റെ പിശാച് നമ്മുടെ ഉള്ളിൽ കയറാൻ കാരണം, നോഹ് പ്രളയമുണ്ടായിന് ആ സമയത്ത് പറഞ്ഞല്ലോ ദൈവം, ആ നോഹ ഒരു പേടകം പണിയുക, എല്ലാ ജീവജാലങ്ങളും രണ്ടെണ്ണം രണ്ടെണ്ണം വീതം കേറ്റുക, കാരണം ഇനി ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോകാൻ പോവാണ്. അപ്പൊ ഇനി ആനയും കുതിരയും കുരങ്ങും ആമയൊക്കെ വേണ്ടേ? അപ്പൊ അതുകൊണ്ട് രണ്ടെണ്ണം വീതം കേറ്റാം. അപ്പൊ വലിയ പേടകം പണിതിട്ട് നിൽക്കുക. അപ്പോ നോഹ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നോഹിന്റെ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ നോഹിന്റെ മൂത്ത മോൻ അവനാണ് ലീഡർ, അവനോട് ഇവിടെ വന്ന് നിൽക്കും. അപ്പൊ പിള്ളേരൊക്കെ ഓരോന്നിനെ കൊണ്ടുവരാം. ആ രണ്ട് കുരങ്ങ, രണ്ട് കുരങ്ങ, രണ്ടാമ, രണ്ടാമ, കാരണം ഇത് നോഹിന്റെ പേടത്തിൽ ഇതൊക്കെ കയറണ്ടേ. ആ രണ്ടാന, രണ്ടാന, രണ്ട് പുലി. അങ്ങനെ എല്ലാത്തിനും അടറമ്പ് ഇതിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക നോഹിന്റെ പേടകത്തേക്ക്. അപ്പൊ ഈ സമയം വന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വെക്കുമ്പോ നോഹ്, ആ രണ്ട് കഴുത അതും വേണല്ലോ, ഇത് രണ്ടെണ്ണം അവിടെ നിൽക്കുന്നുണ്ട്, ഇത് രണ്ട് കഴുത എന്ന് പറഞ്ഞിട്ട് ഈ കഴുതകൾ കേറുന്നില്ല കൊറേ. രണ്ട് കഴുത, മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഇവിടെ കേറി പിശാചിക്കളെന്ന്. അവിടെ പിശാചികൾ കണ്ടായിരുന്നു, അവര് നേരത്തേക്ക് കയറി. അവരെയും നമ്മൾ ഈ മാങ്ങ പൊട്ടിക്കുമ്പോ അപ്പുറത്ത് വീട്ടുകാരും നോക്കിക്കില്ല, അതുപോലെ നോക്കിക്കിണ്ടായിരുന്നു പിശാചികള്. ഇത് കേട്ടുടനെ തന്നെ രണ്ട് കഴുത ഇങ്ങട് കേറി പിശാചികൾ എന്ന് പറഞ്ഞ നമ്മൾ വിളിച്ചറാ അങ്ങനെ അകത്ത് കയറി. അങ്ങനെയാണ് ഈ സാധനങ്ങൾ അകത്ത് കയറിയിട്ട് ഇപ്പൊ നമ്മുടെ മേത്ത് കയറിയുള്ളത്. ഇപ്പൊ നിങ്ങൾക്കൊരു ആശ്വാസമായില്ലേ? ആ നമ്മളല്ല അല്ലേ കാരണം? അല്ല സഹോദരങ്ങളെ മനസ്സിലാക്ക, നമ്മുടെ കുടുംബം സന്തോഷമായിട്ട് കഴിയുന്നത് പിശാചിന് ഇഷ്ടല്ല. നിങ്ങൾ അങ്ങോട്ട് പരസ്പരം അങ്ങോട്ട് സ്നേഹിക്കണ്ട, അങ്ങനെ അങ്ങോട്ട് സുഖിക്കണ്ട. ഈ പിശാചിനുള്ള ഏറ്റവും വലിയ ഇതെന്തെന്നറിയോ? അസൂയ. അതിന് ഞാൻ പേരിട്ടുണ്ട് ജൽസിമോൾ. എന്താ പേര്? ജൽസിമോൾ. നമ്മുടെ ഇടവകയിലൊക്കെ ചില ജൽസിമോളുകൾ ഉണ്ടാവും, ജൽസിമോനും ഉണ്ടാവും കേട്ടോ, ജൽസിമോൻ. ഈ ജൽസിമോൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പണിപാളി. അസൂയ, അതായത് നമ്മൾ സുഖിക്കണത് കണ്ടൂടാ. അപ്പോ ജലസിമോൾ, ജലസിമോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനമൊക്കെ എടുത്തു.
അതുകൊണ്ട് ഒരിക്കലും ജലസ്യം, ആദുഹവയുടെ കുടുംബം തകർത്തത് ജലസിമോൾ, മനസ്സിലായിണ്ട? ഈ ജലസിമോളാണ് യേശു ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കാൻ കാരണം. ജലസിമോൾ, ജലസിമോൾ, നിങ്ങൾ നോക്കിക്കോ, ഏത് മനുഷ്യനും ഏത് രാജ്യത്ത് യുദ്ധം നടത്തിയിട്ടുണ്ടോ ഇതിനൊക്കെ ജലസിമോളാണ് കാരണം. ഈ ജലസിമോള് നിങ്ങളുടെ വീട്ടിലുണ്ടാവാൻ പാടില്ല. എന്താ പേര്? ഐ, നിങ്ങളുടെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ജലസിമോൾ ഉണ്ടല്ലോ, ഈ അസൂയ, അത് നിങ്ങളുടെ ഉള്ളിൽ കയറിയാൽ രണ്ട് പാപമാണ് വെരി വെരി ഡേഞ്ചറസ്. അസൂയയും സ്വാർത്ഥതയും, ഇത് രണ്ടും വെരി വെരി ഡേഞ്ചറസ്. ഉള്ളിൽ കയറിയാൽ സമാധാനം ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. ഇനി കർത്താവിന് മുമ്പിൽ നമ്മൾ നിൽക്കാൻ പോവാണ്. കർത്താവിനോടുള്ള ബന്ധം, ആ ബന്ധം നിങ്ങളുടെ സ്വാർത്ഥതകളെ ദൂരേകട്ടും, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അസൂയകളെ എടുത്തു മാറ്റും. ദൈവീക സ്നേഹം കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കും.